മാരാർക്ക് കൈ കൊടുത്തിരിക്കുകയാണ്, ഷെയ്ഖിന്റെ കൊടുത്തിരിക്കുന്നു ലാലേട്ടന്റെ മുമ്പിൽ വെച്ചുകൊണ്ട്. എല്ലാവരുടെ ഫാമിലി വന്നതിനെ കുറിച്ച് അവിടെ ലാലേട്ടൻ ചോദ്യം ചോദിക്കുകയായിരുന്നു. അപ്പോ അവിടെ ആരൊക്കെയാണ് വന്നത്, അവരെങ്ങനെയാണ്, എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അവിടെ ലാലേട്ടൻ ചോദിച്ചു, ഷെയ്ഖിന്റെ കൊടുക്കാനൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് കൊടുത്തു എന്ന് ലാലേട്ടൻ ചോദിച്ച സമയത്ത് അവിടെ ശോഭ ഞാൻ കൊടുത്തില്ല എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അവർ പറഞ്ഞതൊക്കെ കേൾക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഇവിടെയുള്ളതൊക്കെ ഇവിടെ തന്നെ ഇട്ടേച്ചു പോകാനാണോ തീരുമാനിക്കുന്നത്, അതോ അതും കൂടെ കൊണ്ടുപോകുമോ എന്നവിടെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശോഭ പറഞ്ഞു, ഇല്ല, എനിക്ക് ഇവിടെയുള്ളതൊക്കെ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പുറത്തേക്കൊന്നും കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ശോഭ തന്നെ ചിരിച്ചുകൊണ്ട് മാരാർക്ക് ഒരു ഷെയ്ഖിന്റെ കൊടുക്കായിരുന്നു. വളരെ മനോഹരമായ ഒരു നിമിഷം തന്നെയായിരുന്നു അത്. പക്ഷെ ശോഭയുടെ മനസ്സിൽ എത്രത്തോളം വിദ്വേഷമുണ്ട്, പിണക്കമുണ്ട്, ദേഷ്യമുണ്ട് എന്നൊന്നും അറിയില്ല. എന്തായാലും മാരാർ പക്ഷെ ഭയങ്കര കൂളായി ചിരിച്ചുകൊണ്ട് വളരെയധികം അത് എൻജോയ് ചെയ്തുകൊണ്ടാണ് അവിടെ ഇരുന്നിരുന്നത്, ലാലേട്ടൻ ചോദിക്കുന്ന സമയത്തും എല്ലായ്പ്പോഴും. പക്ഷെ അവിടെ ശോഭ ഷെയ്ഖിന്റെ കൊടുത്തു. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ മാരാരോട്, ഇവിടെ പേരൻസ് വന്നു പോയതിനു ശേഷം, ഫാമിലിയിൽ നിന്ന് ആൾക്കാർ വന്നു പോയതിനു ശേഷം ആരിലൊക്കെയാണ് ചേഞ്ച് വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ റെനീഷയുടെയും ശോഭയുടെയും പേരാണ് പറഞ്ഞിരുന്നത്. റെനീഷ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാനായിട്ട് തീരുമാനിച്ചു എന്നുള്ള ഒരു കാര്യം. പിന്നെ ശോഭയിലെ ചെറിയ ചേഞ്ച് വന്നിരിക്കുന്നു, മറ്റുള്ളവരെ അംഗീകരിക്കാൻ, അതായത് പ്രത്യേകിച്ച് മാരാരെ അംഗീകരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ഇവിടെ. അത് എനിക്കിപ്പോ ഷെയ്ഖിന്റെ തന്നിലൂടെ അത് നമുക്ക് അറിയാമായിരുന്നല്ലോ. അവിടെ ഫ്രണ്ട് വന്ന് പറഞ്ഞു പോയിരുന്നു, അച്ഛനമ്മയും വന്ന് പറഞ്ഞിരുന്നു, ഒക്കെ പറഞ്ഞിരുന്നു, ഷെയ്ഖിന്റെ കൊടുക്കണം, ബഡ്ഡി ആവണം, നിങ്ങൾ തമ്മിൽ ക്ലോസ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടും ശോഭ അത് ഇതുവരെ ചെയ്തിരുന്നില്ല. പക്ഷെ അത് ശോഭയുടെ മനസ്സിലായി ചെയ്യണമെന്നുണ്ടായിരുന്നു. ശോഭയുടെ ഈഗോ അത് ചെയ്യാനായിട്ട് സമ്മതിക്കാതെ അവിടെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഈഗോ കാരണം ശോഭ ചെയ്യില്ല ചെയ്യില്ല എന്ന് വിചാരിച്ചാണ്, എന്നാൽ ചെയ്യണമെന്ന് ശോഭയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ശോഭ മാരാരുടെ അടുത്ത് അത്ര ദേഷ്യത്തിലോ നല്ല കൂളായിട്ട് സംസാരിക്കുന്ന ശോഭനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷെ ലാലയുടെ മുന്നിൽ വെച്ച് ഇന്ന് എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഷെയ്ഖിന്റെ കൊടുത്തു. എന്തായാലും ശോഭ ഇന്ന് മാരാരുമായിട്ട് ഒരു ഷെയ്ഖിന്റെ ഒക്കെ കൊടുത്ത് കൂളായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ ഇനി ഒരാഴ്ചയുള്ളൂ, ഒരാഴ്ച കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്.